ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ലോകത്തിലെ രാഷ്ട്ര നേതാക്കൾ കരുതുന്നത് എന്താണ്? എല്ലാവരും കൂടിയല്ലോ, എല്ലാവരും എന്ന് വെച്ചാൽ എല്ലാവരും കൂടിയെന്നല്ല പറയണ്ടേ, എല്ലാവരും ഓടിക്കൂടി. ഗ്ലോബൽ വാർമിംഗ്, ഇന്ന് ബോംബോ യുദ്ധഭീഷണിയോ ഒന്നുമല്ല ഏറ്റവും വലിയ ഭീഷണിയായിട്ട്. യുദ്ധഭീഷണി പറഞ്ഞാൽ എത്ര രാജ്യങ്ങൾ കൂടും? ഇന്ന് അഫ്ഗാനിസ്ഥാന്റെ പ്രശ്നം പറഞ്ഞു വന്നാൽ എത്ര രാജ്യങ്ങൾ കൂടും? വളരെ കുറച്ച് രാജ്യങ്ങളെ കൂടുള്ളൂ. മറ്റേ എല്ലാ രാജ്യങ്ങളും ലോകരാജ്യങ്ങളും ഓടിക്കൂടിയ ഒരു സംഭവമാണ് ഗ്ലോബൽ വാർമിംഗ്. അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്താ തിരിച്ചറിഞ്ഞിരിക്കുന്നത്? സമുദ്രതീരത്തുള്ള എല്ലാ പട്ടണങ്ങളും വെള്ളത്തിനടിയിലാവും. ലോകത്ത് 3 ഡിഗ്രി സെന്റിഗ്രേഡ് ചൂട് കൂടിയാൽ, ജസ്റ്റ് 3 ഡിഗ്രി സെന്റിഗ്രേഡ്സ് ചൂട് കൂടിയാൽ ന്യൂയോർക്ക് വെള്ളത്തിലാകും, നമ്മുടെ കൊച്ചി വെള്ളത്തിനടിയിലാവും, മുംബൈ വെള്ളത്തിനടിയിലാവും, സമുദ്രതീരത്തുള്ള എല്ലാ നഗരങ്ങളും ദ്വീപരാഷ്ട്രങ്ങളും വെള്ളത്തിനടിയിലാവും. പേടിച്ചിട്ടാ, ചെറിയ പേടിയൊന്നുമല്ല, വലിയ പേടി തന്നെയാ. അതുകൊണ്ട് അതിന്റെ ഒരു ഭാഗമായിക്കൊണ്ട് തന്നെയാണ് റിയോ ഡിക്ലറേഷൻ. എങ്ങനെ ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കാം? നമ്മുടെ സ്വന്തം നദിയെ ഒരു തുള്ളി വെള്ളം പോലും കേരളത്തിലേക്ക് വിടാതെ തമിഴ്നാട്ടിലേക്ക് വിട്ടപ്പോൾ കേരളത്തിന് സംഭവിച്ച ദുർഗതി എന്താണ്? വരണ്ടു പോയി കേരളം. ചൂടുകൂടിയില്ലേ? ചൂടുകൂടി. ലോകത്ത് അപൂർവമായി, അപൂർവങ്ങളിൽ അപൂർവമായിട്ട് സംഭവിച്ച ഒരു കാര്യമാണ് ഒരു നദിയുടെ സ്വാഭാവിക പ്രവാഹത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് വേറൊരു ദിശയിലേക്ക് തിരിച്ചുവിടുക എന്നുള്ളത്. ലോകത്ത് തന്നെ അപൂർവങ്ങളിൽ അപൂർവമാണ്. ആ ദുരവസ്ഥയാണ് കേരളത്തിനുണ്ടായത്. അത്തരം ദുരവസ്ഥകൾ ആവർത്തിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടാണ്, അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഐക്യരാഷ്ട്രസഭ, ഐക്യരാഷ്ട്ര സംഘടന റിയോ ഡിക്ലറേഷൻ മൂലം നിരോധിച്ചത്. എന്ത് നിരോധിച്ചത്? ഒരു പ്രവാഹത്തെ, അതിൻ്റെ സ്വാഭാവിക പ്രവാഹത്തെ തടസ്സപ്പെടുന്ന ഏത് പ്രവാഹമായാലും, നദിയായാലും ചെറിയ തോടായാലും ചെറിയ ചെറിയ സ്ട്രീംസ് ആയാലും എന്തായാലും അതിനൊരു സ്വാഭാവിക, ഈശ്വരൻ നിശ്ചയിച്ച ഒരു സ്വാഭാവിക പ്രവാഹമുണ്ട്. ഈ പ്രപഞ്ച നീതി, പ്രപഞ്ചം നിർദ്ദേശിച്ച ഒരു സ്വാഭാവിക പ്രവാഹമുണ്ട്. അത് തടസ്സപ്പെടുത്തിയാൽ പ്രപഞ്ചം നശിക്കും. പ്രപഞ്ചം നശിക്കാതിരിക്കാൻ പ്രപഞ്ചത്തിന് തന്നെ നടപടിക്രമങ്ങളുണ്ട്. അതിലേക്കാണ് പ്രപഞ്ചം വരുന്നത്. ഇന്ന് കേരളത്തില് ഒട്ടും ഭൂകമ്പ സാധ്യതയില്ലാത്ത കേരളം ഇന്ന് ഭൂകമ്പങ്ങൾ കൊണ്ട് നിറയുമ്പോൾ, 2011 26 ഭൂകമ്പം റിക്ടർ സ്കെയിൽ 1 to 2 മാഗ്നിറ്റ്യൂഡ് വരുന്നത്. 2020 21 ഭൂകമ്പം റിക്ടർ സ്കെയിൽ 1 to 2 to 3 വരുന്നത്. 2021 3 ഭൂകമ്പം റിക്ടർ സ്കെയിൽ 3.4. പ്രകൃതിക്ക് പരിഹാരമുണ്ട്. കേരളം അങ്ങനെ പ്രകൃതി പരിഹരിക്കുന്ന ഒരു നടപടിയിലേക്ക് നീങ്ങാതിരിക്കുവാനാണ് എന്റെ പരിശ്രമം, സേവ് കേരള ബ്രിഗേഡിന്റെ പരിശ്രമം. പ്രകൃതി ഒരിക്കലും അവസാനത്തെ സ്റ്റെപ്പ് എടുക്കരുത്. എടുത്താൽ പഴയ കേരളം പുനഃസ്ഥാപിക്കപ്പെടും, ദൈവത്തിന്റെ സ്വന്തം രാജ്യം പുനഃസ്ഥാപിക്കപ്പെടും. 44 നദികളിലും ജലമുണ്ടാവും. മുല്ലപ്പെരിയാർ 1000 കൈവഴികളായിട്ട് ഒഴുകും. നമ്മളുണ്ടാവില്ല, നമ്മളുണ്ടാവില്ല. അതാണ് ചിന്തിക്കേണ്ടത്, അതാണ് ഭീതിയോടെ കരുണയോടെ ചിന്തിക്കേണ്ടത്. അത്തരം ഒരു ബോധാവസ്ഥയിലേക്കാണ് രാഷ്ട്രീയ, മത, സാംസ്കാരിക നേതാക്കൾ ഉയരേണ്ടത്. ഉയർന്നില്ല എന്ന് വിചാരിച്ച് പ്രകൃതിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം പ്രകൃതി അതിൻ്റെ നീതി നടപ്പിലാക്കും, നടപ്പിലാക്കിയിരിക്കും. അതിന്റെ അവസാന മണിക്കൂറിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ദുർഗതി. മനസ്സിലാക്കണം, പ്രതിരോധിക്കണം. സമയമില്ല നമുക്ക്, നമുക്ക് ഒട്ടും സമയമില്ല. നമുക്ക് ചിന്തിക്കാൻ പോലും സമയമില്ല. ഈ ഡാം നല്ലതാണോ, പൊട്ടോ, പൊട്ടുമില്ലയോ എന്നൊന്നും ചിന്തിക്കാൻ പോലും നമുക്ക് സമയമില്ല. നമുക്ക് പ്രകൃതിയോട് താതാന്യം പ്രാപിക്കണം എത്രയും പെട്ടെന്ന്, അല്ലെങ്കിൽ സർവനാശം സംഭവിക്കുമെന്ന് ഞാൻ പറയാതെ തന്നെ പ്രകൃതി നിങ്ങൾക്ക് കാണിച്ചത്. അത്തരം ഒരു അവസ്ഥ കണ്ടിട്ട് നമ്മൾ പ്രതിരോധം സൃഷ്ടിക്കാൻ സാധിച്ചാൽ നടക്കില്ല. ഇപ്പൊ നമ്മൾ പ്രതിരോധിക്കണം. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് ആത്മവാക്യം ഉണ്ടല്ലോ. ഈ ഒരു ദുരന്തം സംഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രതിരോധം തീർക്കണം, തീർത്തേ പറ്റൂ.
നമുക്ക് നമ്മളോട് ഉത്തരമില്ല ഉത്തരവാദിത്തമില്ലായിരിക്കാം, നമ്മുടെ സമൂഹത്തോട് ഉത്തരവാദിത്തമില്ലായിരിക്കാം. നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്, നമ്മുടെ കുഞ്ഞു മക്കളോട് നമുക്ക് ഉത്തരവാദിത്തം വേണം, അടുത്ത ജനറേഷനോട് നമ്മുടെ ഉത്തരവാദിത്തം വേണം. ഞാൻ ഇവിടുത്തെ മധ്യവയസ്കരായ ആളുകളോടല്ല പറയുന്നത്, ഞാൻ ഇവിടുത്തെ തലതലച്ച ആദർശവാദികളോടും അല്ല പറയുന്നത്, കുഞ്ഞു മക്കളോടാണ്. നിങ്ങൾ പിതാക്കന്മാരോട് പറയണം, നിങ്ങൾ ചേട്ടന്മാരോട് പറയണം, ഞങ്ങളുടെ ജീവൻ രക്ഷിക്കൂ എന്ന്, ഞങ്ങളുടേത് മാത്രമല്ല ഞങ്ങളുടെ നാടിൻ്റെയും ജീവൻ രക്ഷിക്കൂ എന്ന് ഈ കുഞ്ഞുമക്കൾ പറയണം. എന്റെ അഭ്യർത്ഥന അവരോടാണ്. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.